ക്രൈം സിനിമകളോ അല്ലെങ്കിൽ ക്രൈമിനെ അടിസ്ഥാനപ്പെടുത്തി രചനകൾ എഴുത്തുകാരിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ക്രൈം ഉള്ളതുകൊണ്ടാണ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് സിനിമയിൽ അതിൻ്റെ ഇതുണ്ട്. ഒന്ന്, രണ്ട്, ഈ ക്രൂരത എന്ന് പറയുന്നൊരു സംഗതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജന്തുവിൻ്റെ ഡി എൻ എയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മൾ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഏതെല്ലാം സമയങ്ങളിൽ ട്രിഗർ ചെയ്യും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ നമ്മൾ ആരെന്നോ എന്തെന്നോ ഒരു ബന്ധവുമില്ല. നമ്മൾ പഠിച്ച ചില സാധനങ്ങൾ, നമ്മുടെ ഭയത്തിൻ്റെ, ഈ നിയമത്തിനോടുള്ള ഭയത്തിൻ്റെ ആധിക്യം, എങ്ങനെയുള്ള ചില ഘടകങ്ങൾ അനുസരിച്ച്, എന്നുവെച്ചാൽ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ രഹസ്യാത്മകത ഇല്ലാതിരിക്കുക, നമ്മളൊക്കെ രഹസ്യാത്മകമായി എന്തെല്ലാം തരം ക്രൈമുകൾ ചെയ്യുന്നവരാണ്. നികുതി അടയ്ക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ള മനുഷ്യരാണ്. നികുതി അടയ്ക്കുക, ആ മട്ടിൽ എന്തെല്ലാം തരത്തിൽ, വീട്ടിൽ നമ്മൾ പലതരത്തിൽ ചെയ്യുന്ന, പിന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കള അശക്തരെന്ന് തോന്നുന്ന മനുഷ്യരോട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ക്രൈമിൻ്റെ ഇത് നമ്മളത് പിന്നെ ഈ ക്രൈമിന് കൊടുത്തിരിക്കുന്ന ഒരു ജന്മത്തെ സാക്ഷാത്കരിച്ചേ പറ്റൂ. ഈ ക്രൈമിൻ്റെ ഒരവസ്ഥ ഇത് നമ്മളിതിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്ത് ഓരോ സമയം വരുമ്പോഴത്തേക്ക് നിയമം എന്ന് പറയുന്ന സാധനം മാറി മാറി മാറിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ പല രാജ്യങ്ങളിലേക്ക് ക്രൈം എന്നൊക്കെ പറഞ്ഞ പല സങ്കല്പങ്ങളാണ്. ഒന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ അറിയാമല്ലോ, പട്ടാളക്കാരൻ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തിരിക്കുന്ന, ഈ അതിർത്തിക്ക് അപ്പുറത്തിട്ടിരിക്കുന്ന ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ കൊലപാതകമല്ല. അതേസമയം ഇപ്പുറത്തുള്ള ഒരു ആരോ കെട്ടിയ ഒരു മതൽ, അല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു സാങ്കല്പിക രേഖ ഉണ്ടെന്നുണ്ട്, ഇപ്പുറം എന്ന് വെച്ചാൽ ഇപ്പുറത്തൊരാളിനെ കൊന്നു കഴിഞ്ഞാൽ അത് ക്രൈമാവുന്നു. അയാളുടെ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്നു. ഇത് ഇങ്ങനെ വരുന്ന ഇതൊരു വലിയ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ അത് അടുത്തിടയ്ക്ക് ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു പിന്നെ ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന് ഒരു എത്ര പട്ടിക്കുട്ടിയെ മോഷ്ടിച്ചുകൊണ്ട് പോയൊരു സംഭവം. ആ പട്ടിക്കുട്ടിയെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവർ അതിൻ്റെ വളരെ വളരെ തമാശയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ബാലിശമായ സ്വഭാവത്തിന് നമുക്കറിയാൻ പറ്റും. നമുക്ക് ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം അതിൻ്റെ സമ്പൂർണ്ണമായ വളർച്ചയെ പ്രാപിക്കുന്നത് ഏതാണ്ട് 25 വയസ്സിനിടയ്ക്കുന്നത്. ഈ 25 വയസ്സിൻ്റെ അകത്ത് വെച്ച് സാറിനറിയാൻ പറ്റും, ഈ 25 വയസ്സിനകത്ത് വെച്ചാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ജയിലിൻ്റെ അകത്താവുകയൊക്കെ ചെയ്യുന്നത്. ഈ രണ്ട് ആൾക്കാർ, ഈ രണ്ട് ഒരു പ്രണയിനികളോ എന്നൊക്കെ പറയുന്ന ഇവർ രണ്ട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ട് ആ പെറ്റ് ഷോപ്പുകാരൻ ഇവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം തരത്തിലായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ എത്രയോ ഭാഗങ്ങളായിരിക്കും ഈ പറഞ്ഞ കണക്കുള്ള എന്ന് പറഞ്ഞാണ്. അപ്പോൾ അയാൾ ഒരുപക്ഷെ അവരുടെ കുടുംബക്കാരെങ്കിലും ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം ആ പെറ്റ് ഷോപ്പ് ഉടമയെ, അതല്ലെങ്കിൽ അയാൾ സ്വന്തം നിലയ്ക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടാവാം. അതല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം കേരളത്തിലെ ഒരു ജയിലിൽ വന്നിട്ട് ക്രൈമിൻ്റെയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന് PhD എടുത്തിട്ട് ഇവരെ രണ്ടുപേരും അവർ അന്യഭാഷ അന്യരാജ്യത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വന്നപ്പോൾ ഇവരുടെ അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു റിപ്പൻ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ പോലും ഇത് കൊടുക്കുന്നില്ല. അതിൻ്റെ ഇതിൽ നമ്മൾ കാണപ്പെടാതെ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ക്രൈം ചെയ്തവർ ഇതിൽ നിന്ന് നൂലെഴുതി രക്ഷപ്പെട്ടു പോകുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ ഈ ക്രൈമിൻ്റെ കഥകൾ നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നമ്മളിതിൻ്റെ അന്തർലീനമായിട്ടുണ്ട് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ക്രൈം എന്ന് പറയുന്ന, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഇതിൻ്റെ മനുഷ്യൻ്റെ വാസന എന്ന് പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം അന്വേഷിച്ച് നോക്കുക, നമ്മളിപ്പോൾ റീൽസിൻ്റെ അടുത്തതിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവർത്തിച്ച് വരുന്നൊരു സിംഹം ഒരു ജന്തുവിനെ പോയി കടിച്ചു പറിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ജീവനോടെ ഭക്ഷിക്കുന്നതിൻ്റെ സാധനം, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ എത്രയാണ് ഇതിൻ്റെ വ്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഉള്ളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ള ക്രൂരതയുടെ അളവ് എത്രയാണെന്നുള്ളത്. ഭരണകൂടം ഇതിൻ്റെ ഭരണകൂടം ഞാൻ പറഞ്ഞില്ല, ഭരണകൂടത്തിന് ഓരോ കാലത്തെ സ്ഥലത്തുള്ള ഭരണകൂടത്തിനൊരു അന്തവും ഇതുമില്ല. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഭരണകൂടം തന്നെ അയാളെ വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുത്ത് ഭരണകൂടം തന്നെ കൊലയാളിയാവുന്ന സാധനം. സെൻട്രൽ പിന്നെ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക് പോലും വധശിക്ഷ റദ്ദാക്കിയ സ്ഥലമാണ്. നമ്മൾ വളരെ പ്രാകൃതമെന്നൊക്കെ പറയുന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത് മറ്റ അല്ല വളരെ ആധുനികമെന്ന് പറയുന്ന സ്ഥലമോ അല്ലെങ്കിൽ ഒരു മധ്യ പരുവത്തിൽ പോകുന്ന നമ്മുടെ പോലെ രാജ്യം ആയിട്ടില്ല. അപ്പം ഈ ഉരുത്തിരിഞ്ഞ് വരലുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു നിയമപരമായ തടസ്സവുമില്ല, സർക്കാർ തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സാധനങ്ങളും തരും. അതിപ്പോൾ 3 മാസം ആക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള ഇതില്ല.
അത് 9 മാസമായി ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോയി ഒരമ്മ ഇത് പിന്നെ വളർത്താൻ നിവൃത്തിയില്ലാതെയും അതിൻ്റെ ജീവിതം തന്നെ ഇതാവുമെന്ന് വെച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ അവർ 12 വർഷത്തേക്ക് ജയിലിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതിൻ്റെ നൈതികമായ നീതിപരമായ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ലോ. ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഇതുണ്ടാക്കുന്നൊരു വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്തൊരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ പിന്നെ എല്ലാം നേരത്തെ പറഞ്ഞ കണക്കുള്ള ആ പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഈ നേരത്തെ ക്രൂരതയുടെ അടയാളത്തിലുള്ളൊരു സാധനമാണ്. ഈ പൊസസീവ്നെസ് എന്ന് വെച്ചാൽ ശക്തി ഉണ്ടെങ്കിൽ ഞാനത് പൊസസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇപ്പം അതിപ്പോൾ എൻ്റെ ശക്തിക്കനുസരിച്ചിരിക്കും ഞാൻ എന്തൊക്കെ തരത്തിൽ അതിനെ പ്രാപ്തമാക്കി വയ്ക്കുന്നത്. ഇപ്പോഴത്തുള്ള എൻ്റെ ശക്തി എന്ന് പറയുന്നത് സമ്പത്ത് കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംഗതി. ഇത് വെച്ച് എന്തെല്ലാം വാങ്ങിക്കാൻ പറ്റും? സാറ് നേരത്തെ സൂചിപ്പിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ഇത്തരം വാസനകളെയൊക്കെ നമുക്ക് അതിലംഘിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഇപ്പോൾ സാംസ്കാരികപരമായ ട്രെയിനിങ്ങുകളോ മറ്റു സാധനതോ ഒക്കെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു എന്ന് വിവക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ നമ്മൾ പറയട്ടെ, വലിയ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള എൻ്റെ നീതിബോധത്തിനെ തകർത്തെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ വരുന്നത്. ഞാനിവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോയി കഴിഞ്ഞാലും വരുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വകാര്യതയിലിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ആർത്തിയെ എൻ്റെ ഗ്രസിക്കാനുള്ള ഇതിൻ്റെ എൻ്റെ ക്രൂരതയുടെ അവസാന എലിമെൻസിനെയും എങ്ങനെ കുത്തി പുറത്തിട്ടുകൊണ്ട് ഒരു ഉൽപ്പന്നത്തിൻ്റെ അത് ഉൽപാദ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപാദകൻ്റെ അവരുടെ ഒക്കെ ഒരു ഇരയായി മാറാനുള്ള ഒരു സിസ്റ്റം വലിയ വലിയ ആയിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ നിന്ന് ഈ നിർബലനായ എൻ്റെ മനസ്സിനെ തകടം മറിക്കാനായി ഇരിക്കുന്നത് ക്രൈമല്ലേ? അങ്ങനെ ഒരു ദുർബലനായ മനുഷ്യനെ തട്ടിത്തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വെച്ച് ക്രൈം എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ക്രൈം നമ്മൾ എഴുതി പോവുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ തോന്നുന്നത്.